നമസ്കാരം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ ബസ് നിരക്ക് കുടുംബ വരുമാനത്തിന്റെ ആനുപാതികമാക്കുമെന്ന് സൂചന. സാമ്പത്തികാടിസ്ഥാനത്തിൽ കൺസഷൻ അനുവദിക്കുന്ന കാര്യം ആലോചനയിലാണെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. BPL കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യയാത്ര പരിഗണനയിലുണ്ട്. അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കുമെന്നും ആന്റണി രാജു അറിയിച്ചു. മകരവിളക്കിന് ശേഷമാണ് സ്വകാര്യ ബസ് നിരക്ക് കൂട്ടുക. രാത്രികാല സർവീസ് കുറവ് കാരണം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും രാത്രി യാത്രയ്ക്ക് പ്രത്യേക നിരക്ക് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനം വിശദമായ ചർച്ചയ്ക്ക് ശേഷമാകാമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിരക്ക് ഏകീകരിക്കുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ബസ് നിരക്ക് തീരുമാനിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് സംഘടനകൾ ഈ മാസം 21 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ സർക്കാർ ചർച്ചകളും ആലോചനയും സജീവമാക്കിയത്. വിദ്യാർത്ഥി കൺസഷൻ 6 രൂപയാക്കണമെന്ന് സമരം ചെയ്യാനൊരുങ്ങുന്ന ബസ് സംഘടനകളുടെ പ്രധാന ആവശ്യം. ഇക്കാര്യം വിദ്യാർത്ഥി സംഘടനകളെ ബോധ്യപ്പെടുത്തിയതായി മുൻപ് മന്ത്രി അറിയിച്ചിരുന്നു. മിനിമം ചാർജ് 8-12 ആക്കണമെന്നും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപ വീതം വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു സംഘടനകളുടെ ആവശ്യം. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനുമായും ഇക്കാര്യം മന്ത്രി ചർച്ച നടത്തിയിരുന്നു. സ്വകാര്യ ബസ് പണിമുടക്ക് സംബന്ധിച്ച് സർക്കാരിന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ആന്റണി രാജു വ്യക്തമാക്കി.